ആ ആഖിറത്തിൽ നമുക്ക് തണൽ ലഭിക്കണം. സബഅതുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, അള്ളാഹുവിൻ്റെ തണൽ അല്ലാത്ത വേറൊരു തണലും ഇല്ലാത്ത ഘട്ടത്തിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഹദീസുണ്ട്, അതിൽ ഏഴ് വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഏഴ് വിഭാഗത്തെ പറഞ്ഞു എന്ന് മാത്രം. നൂറുകണക്കിന് വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹസ്ഖലാനി റഹിമഹുള്ള, ഹാഫിളു ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള, അവർക്കൊക്കെ കിതാബുകൾ തന്നെ ഉണ്ട്. അങ്ങനെ പരലോകത്ത് പേടിയില്ലാതെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം. എത്ര വിഭാഗത്തിനെ കുറിച്ച് പറയാനാവും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാവില്ല. നമുക്ക് എവിടെയാണോ എത്തുന്നത് അവിടെ അവസാനിപ്പിക്കാം. അർശിൻ്റെ തണൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്. അവർക്ക് ആഹ്റത്തിൽ പേടിക്കേണ്ടതില്ല, അവർ ആഹ്റത്തിൽ ഒരു ബേജാറും ആവേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഹിസാബ് മൂന്ന് തരത്തിലാണ്. ഒന്ന്, പേരിനൊരു ഹിസാബ് ഉണ്ടാവും. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വെറുതെ ചോദിക്കുന്ന ആൾക്ക് തന്നെ അറിയാം ഇയാൾ രക്ഷപ്പെടും എന്ന്, ചോദിക്കുന്ന ആൾക്ക് തന്നെ അജണ്ട ഉണ്ട് ഇയാൾ രക്ഷപ്പെടണം എന്ന്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചിലപ്പോൾ കോളേജിലേക്ക് എടുക്കും. ഇയാൾ എന്തായാലും എടുക്കണം, എന്നാലും പത്രത്തിൽ ഇൻ്റർവ്യൂ ഔട്ട് ചെയ്തേലേ, അതുകൊണ്ട് വെറുതെ ഒരു ഇൻ്റർവ്യൂ നടത്തും. അതേപോലത്തെ ഒരു ഹിസാബുണ്ട്, ഹിസാബൻ യസീറ, എളുപ്പമുള്ള ഹിസാബ്, വെറുതെ. ഇപ്പോൾ ഖബറിൽ മൻ റബ്ബുക്ക വമൻ നബിയുക്ക ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ. ഇത് എല്ലാവരോടും എല്ലാം ഒന്നും ചോദിക്കൂല, ചിലരോട് ഒറ്റ ചോദ്യമേ ചോദിക്കുള്ളൂ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടാൽ തന്നെ ആ ഇയാൾ അടിപൊളിയാണ്, ബാക്കി ചോദിക്കൂല, എല്ലാവരോടും എല്ലാം ചോദിക്കൂല. അതേപോലെ പരലോകത്ത് ഒന്നാമത്തെ ഒരു ടീം ഹിസാബ് വളരെ എളുപ്പമായിരിക്കും. രണ്ടാമതൊരു വിഭാഗം ഉണ്ട്, അവർക്ക് ലാ ഹിസാബലഹും, അവർക്ക് ഹിസാബ് തന്നെ ഇല്ല. അവർ വരുന്ന സമയത്ത് തന്നെ ഈ ഗേറ്റിലൂടെ വിട്ട്, ഗോൾഡൻ വിസ ആയതുകൊണ്ട് വിട്ടുള്ളി, എന്തിന് ക്യൂ നിൽക്കുന്നത് അതിൽ വിട്ടുള്ളി, അവർക്ക് ഹിസാബ് തന്നെ ഇല്ല. യാ റബ്ബ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പരലോകത്ത് ഒന്നിനും മെയിൻ്റെ ചെയ്യണ്ട, അവർ നേരെ സ്വർഗത്തിലാണ്. സ്വഹാബത്തൊക്കെ ആ കൂട്ടത്തിൽ പെട്ടവരാ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരുണ്ടല്ലോ. അവരുടെ ഹിസാബുകൾ എന്ന് പറഞ്ഞാൽ എന്ത് പേടിയുള്ള ഹിസാബ് അവർക്ക് ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു ഹിസാബാണ് കടുപ്പമേറിയ ഹിസാബ്. ചോദിച്ച് ചോദിച്ച് അവനെ വട്ടം കറക്കും. 2022 ജനുവരി 1 ലുഹർ, നീ ഒറ്റയ്ക്കല്ലേ നിസ്കരിച്ചത്? പുരുഷൻ ഒറ്റയ്ക്ക് നിസ്കരിക്കാനാണ് പറഞ്ഞത് അല്ലല്ലോ, ജമാഅത്തില്ലല്ലോ, ഇല്ല. ഇങ്ങനെ ഓരോന്നിട്ടിട്ട് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിച്ച് നമ്മൾ കുടുങ്ങും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഹിസാബങ്ങാനും കടുപ്പത്തിലായാൽ ഏത് നല്ല മനുഷ്യനും കുടുങ്ങിപ്പോവും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ പരലോകത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തെയാണ് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വിഭാഗത്തെയെങ്കിലും നമുക്കിന്ന് പരിചയപ്പെടാം. അള്ളാഹു നമ്മളെ ഇൽമിൻ്റെ വർക്കത്തുകൊണ്ട് നന്നാക്കി തരുമാറാവട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ അത് വലിയ തൗഫീഖാണ്. 1, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അതൊരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ കുറിച്ച് മാത്രമല്ല, നീതി ഉണ്ടാവേണ്ട എല്ലാ സന്ദർഭങ്ങളിലും നീതി അയാളിൽ ഉണ്ട്. മക്കളോട് നീതി, കുടുംബത്തോട് നീതി, ശിഷ്യന്മാരോട് നീതി, മഹല്ലി നിവാസികളോട് നീതി കാണിക്കുന്നു, അങ്ങനെ എല്ലാവരോടും. എന്തുകൊണ്ടാണ് നീതിമാനായ ഭരണാധികാരിക്ക് അർശിൻ്റെ തണൽ ലഭിക്കുന്നത്? അയാളുടെ ജീവിതത്തിൽ കുറേ ആൾക്ക് അയാൾ തണലാണ്. കുറേ മനുഷ്യന്മാർക്ക് അയാൾ തണലായതുകൊണ്ട് അയാൾക്ക് തണൽ വേണ്ട ഘട്ടത്തിൽ അള്ളാഹു തണൽ കൊടുക്കുന്നതാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതം കുറേ പേർക്ക് തണലായാൽ, അഭയമായാൽ,
രക്ഷാ കവചമായാൽ നമുക്ക് ആഹ്റത്തിൽ തണലില്ലാത്ത ഘട്ടത്തിൽ അല്ല തണൽ തരും. ഉദാഹരണത്തിന് ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അനാഥകളുടെ അഗതികളുടെ അത്താണിയാണ്, പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമാണ് റിഫാഇ ഷെയ്ഖ്. കാട്ടിൽ പോയി വിറക് വെട്ടി പാവപ്പെട്ടവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. പാവങ്ങളായ വൃദ്ധന്മാരുടെ വസ്ത്രം അലക്കിക്കൊടുക്കും, അവരെ കുളിപ്പിക്കും. ഇങ്ങനെ സാന്ത്വന പ്രവർത്തനം നടത്തുന്ന ആൾക്ക് അർശിൻ്റെ തണൽ അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതം അങ്ങനെ ആവണം, കുറേ പേർക്ക് ഉപകാരമുള്ള ജീവിതമായിരിക്കണം, എങ്കിൽ അള്ളാഹു അർശിൻ്റെ തണൽ ലഭിക്കും. അല്ലാതെ ഒരു ഭരണാധികാരിയായാൽ എന്നിട്ട് അയാൾ നീതിമാനായാൽ അയാൾക്ക് മാത്രം കിട്ടും എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ആർക്കൊക്കെ നമ്മൾ തണലാവുന്നുണ്ടോ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, വേറൊരാൾക്ക് തണലായാൽ നമുക്ക് തണലായി അല്ലാഹു ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ജോലിയിൽ നീതി കാണിക്കണം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആള് വേറെന്തോ വർക്ക് ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ കമ്പനിയിലെ ശമ്പളം വാങ്ങിയിട്ട് ഇയാൾ ഫോണിലും വാട്സപ്പിലും കളിക്കാൻ പാടില്ല. ജോലിയിൽ നീതി കാണിക്കണം, മക്കളോട് നീതി കാണിക്കണം. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുകയാണ്. ആ സ്വഹാബിയുടെ ഒരു കുട്ടി ദൂരത്തുനിന്ന് വാപ്പച്ചിയെ കണ്ടു. ആ കുട്ടി ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുന്ന വാപ്പയായ സ്വഹാബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈ കുട്ടിയെ ഈ സ്വഹാബി ഒരു മുത്തം കൊടുത്ത് ഒരു ചുംബനം കൊടുത്ത് വലതുഭാഗത്തെ തുടയിൽ മടിയിൽ ഇരുത്തി. ഇത് കണ്ടിട്ട് ഈ സ്വഹാബിയുടെ വേറെ ഒരു കുട്ടി മോള് ഇത് കണ്ടു, ഓടി ഉപ്പാൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ മോളെയും ഈ സ്വഹാബി ഇപ്പുറത്തെ കാലിൽ മടിയിൽ ഇരുത്തി. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു, മഅദൽത ബൈനഹുമ, രണ്ടാൾക്കിടയിൽ നിങ്ങൾ നീതി കാണിച്ചിട്ടില്ല, നിങ്ങളെന്തോ ഉപ്പയാണ്. എന്റെ നബിയെ, ഒന്നാമത്താളെ മടിയിൽ ഇരുത്തുന്നതിന് മുമ്പ് മുത്തം കൊടുത്തിരുന്നു, രണ്ടാമത്താക്കുള്ള ചുംബനം എവിടെ? ഓ, അപ്പൊ മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ആൺകുട്ടികളോട് കൂടുതൽ കമ്പം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വത്ത് എഴുതി കൊടുക്കുമ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ട് പരലോകത്തേക്ക് പോകുന്നത് പേടിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. നല്ല ശ്രദ്ധിക്കണം, ആഹ്റത്തിൽ കൊടുക്കണ ഒരു പരിപാടിയും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഉമ്മമാരായാലും ഉപ്പമാരായാലും. മൂന്ന് പെൺകുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ രണ്ടാൾ ഗൾഫുകാരനാണ്, ഒരാൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളോട് അനീതി ഉണ്ടാവരുത്. ഗൾഫുകാരനാണ് നാട്ടിലേക്ക് വന്നതെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് അവർ വന്നാൽ, ആ പുതിയാപ്പിളയാ, എപ്പാ വന്നത്, മാഷല്ല, ഇവിടെ ഉണ്ടാവുന്നേ ഇല്ല കേട്ടോ തിന്നാനൊന്നും. അതേസമയം ഇവിടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് വന്നതെങ്കിൽ, ആരാ വന്നത്, ആ മൂപ്പറ ഫൗസേ എൻ്റെ ഓർ വന്നിട്ടാന്ന്, നിങ്ങളാരും അല്ലല്ലേ. കയ്യിലെ കൗണ്ടർ പോരാ താത്താമാരെ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ, നിസ്കാരത്താമ്പും പോരാ ആചാരെ ആഹ്റത്തിൽ കൊടുക്കാതിരിക്കാൻ. നീതി വേണം ജീവിതത്തിൽ, ആഹ്റത്തിൽ കുടുക്കിപ്പോവും. ഒരു ചുംബനം കൊടുക്കാത്തതിൻ്റെ പേരില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനോട് പറഞ്ഞത്, മഅദൽത ബൈനഹുമ, നീതി കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ നീതിയോടെ ആയിരിക്കണം നമ്മുടെ ഇടപെടൽ. രണ്ടാമത്തെ വിഭാഗം, അർശിന്റെ തണൽ ലഭിക്കുന്ന രണ്ടാമത്തെ വിഭാഗം, ശാബ്ബുൻ നശാ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയം ചെലവഴിച്ച് ഇബാദത്തിലായി മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരൻ. അവിടെ ചെറുപ്പക്കാരൻ എന്നാണ് അർത്ഥം നേരെ എങ്കിലും, ചെറുപ്പക്കാരിയായാലും ശരി, ആണായാലും ശരി, പെണ്ണായാലും ശരി, ഒന്നാമത്തത് അങ്ങനെയല്ല. ഒന്നാമത്തത് നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ മത്സരിക്കേണ്ടത് പെണ്ണല്ല ഇസ്ലാമില്. ഒരു പെണ്ണ് ഭരണാധികാരിയായാൽ അവിടെ വിജയം ഉണ്ടാവില്ല എന്നാ ഹദീസ്. ആഹ്റത്തിൽ എന്തായാലും വിജയിക്കൂല.
രണ്ടാമത് ഇവിടെ പറഞ്ഞതിൽ യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യൗവനം, അതാണാവട്ടെ പെണ്ണാവട്ടെ. വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ആ ഭാഗം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? യുവത്വകാലത്ത് ഇബാദത്ത് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. കാരണം തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള പ്രേരണ കൂടുതൽ ഉണ്ടാവുന്നത് യുവത്വകാലത്തായിരിക്കും. പ്രായമായിക്കഴിഞ്ഞാൽ എന്ത്, പിന്നെ മരിക്കണമെന്നും ഏകദേശം മനസ്സിലാവും. മാങ്ങൻ്റെ കളർ യെല്ലോ കളറിലേക്ക് പോയാൽ ഏതായാലും എന്നെ ആരെങ്കിലുമൊക്കെ വെട്ടും, കൊക്കയെ കൊണ്ട് പറിച്ചെടുക്കുമെന്ന് മാങ്ങക്കെന്നെ തോന്നുമല്ലോ. നരച്ച് രോമങ്ങളൊക്കെ നരച്ച് തേയ്മാനൊക്കെ സംഭവിച്ച് സ്വാഭാവികമായിട്ടും പള്ളിയിലൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. പക്ഷേ യുവത്വം എന്ന് പറയുന്നത് ത്രസിക്കുന്ന ഒരു കാലമാണ്. അടിക്കടി ഇടിക്കടി അങ്ങനത്തെ ഒരു കാലമാണ്. ആ കാലത്ത് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൂലി ചെറുതല്ല, വലിയ കൂലിയാ. അതാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം. ലിഅന്ന ഇബാദതഹു അശഖു ലിഗലബതി ശഹവതിഹി വകസറതി ദവാഇലഹു അലാ ത്വാഅതിൽ ഹവാ. തെറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രേരണയും ചുറ്റുവട്ടത്തുള്ള കാലാണ് യുവത്വകാലത്ത് എന്ന് പറഞ്ഞാൽ. അപ്പുറത്തെ ഹറാമുകളിൽ നിന്ന് മാടി വിളിക്കുന്ന ക്യാമ്പസുകൾ, രാത്രികാലങ്ങളിൽ വൃത്തികേടുകളുടെ സൈറ്റുകൾ തുറന്നിരിക്കുന്ന സംവിധാനങ്ങൾ, പഴയ കാലത്താണെങ്കിൽ ചില്ലറ ഭണ്ഡാരത്തിൽ നിന്ന് പൊക്കിയിട്ട് സിനിമാ തിയേറ്ററിലേക്ക് പോകേണ്ട അവസ്ഥയാണെങ്കിൽ ഇന്ന് കൈവെള്ളയിൽ മൾട്ടിമീഡിയ സംവിധാനങ്ങളാണ്. എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ 17-18 വയസ്സുള്ള ചെറുപ്പക്കാരെങ്ങാനും ഈ പരിസരത്ത് നിന്ന് എവിടെന്നെങ്കിലും വല്ല ആക്സിഡൻറ്റിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ വല്ല അപകടവും സംഭവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുകയോ ചെയ്താൽ പരലോകത്തെത്തിയിട്ട് മൂപ്പര് മൂപ്പരുടെ ഏട് വായിക്കുമല്ലോ. അപ്പോൾ ഏട് വായിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ വായിക്കും, വയസ്സ് 17, പേര് ഇന്നത്, ആകെ 2 വർഷമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ഭൂമിയിൽ ജീവിച്ചത്, 15-ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്, 16-17 2 വർഷത്തിനിടയിൽ ചെയ്ത കർമ്മങ്ങൾ വായിക്കണമല്ലോ സ്വന്തം. ഒന്ന് ശ്രദ്ധിക്കണേ, 1,218,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 1, 2 ഇങ്ങനെയാണ് വായിക്കേണ്ടി വരിക. വേറെന്താ നമ്മളെ കുട്ടിക്ക് ഇപ്പൊ പണി സ്ക്രോൾ ചെയ്യലല്ലാതെ? 1,000,000 വാട്സപ്പ് മെസ്സേജ് നമ്മളെ കുഞ്ഞുങ്ങൾ വായിക്കുന്നുണ്ട് ഡെയിലി. 5 പേജ് ഖുർആൻ ഓതാൻ നേരമില്ല, നേരമില്ല. അതാണ് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ സ്പെസിഫൈ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശാബുൻ നശാ ഫീ ഇബാദത്തില്ലാ. അതെന്താണ് അവരെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം? തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരിക്കെ തെറ്റ് ചെയ്യാതിരുന്നാൽ അവർക്ക് പ്രതിഫലം കൂടുതലായിരിക്കും. ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസിൽ, പ്രൊഫഷണൽ ക്യാമ്പസിൽ ജീവിക്കുന്ന ഒരാൾ നല്ല നിലക്ക് ജീവിച്ചാൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് മുത്തല്ലിം ക്യാമ്പസിൽ, ശരിയത്ത് കോളേജിൻ്റെ ക്യാമ്പസിൽ ജീവിക്കുന്നതിനേക്കാൾ ഈ വിഷയത്തിൽ പ്രതിഫലം കൂടുതലുണ്ടാവും. എന്തേ കാരണം? അപ്പുറത്തുനിന്ന് ഡ്രഗ്സ്, ഇപ്പുറത്തുനിന്ന് ഗേൾസ്, ഇപ്പുറത്തുനിന്ന് നെറ്റ് ബ്രോസിങ്, ഇങ്ങനെ 4 വട്ടം മുഴുവനും തെറ്റിലേക്ക് മാടി വിളിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ഇന്നി അഹാഫുല്ലാ, ഞാൻ ഈ തെറ്റിനൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നല്ല നിലക്ക് ജീവിക്കണത്. അതാ ഷെഹറാനിമാം പറഞ്ഞത് തർക്കു ഹറാമിൻ വാഹിദിൻ, ഒരു ഹറാമ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് ഹറാമ് ചെയ്യാതിരിക്കുക എന്ന് പറയണത് ഖൈറുല്ലകമിൻ അൽഫി ഹജ്ജത്തിൻ വഉംറ, 1,000 ഹജ്ജും ഉംറയും ചെയ്തതിനേക്കാൾ പ്രതിഫലം ഉണ്ടാവും. ഓ ചെറുപ്പക്കാരെ, നമ്മൾ ഇതൊന്ന് കേൾക്കണം. അതങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയാൽ, സാധാരണ ഇവിടുന്ന് ദിക്ർ വലിയ കൂലിയല്ല കിട്ടുക,
കാരണം എന്തേ, ടൗൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും വഞ്ചന, കളവ്, വാക്തത്വ ലംഘനം, ഇതേപോലെ കുറേ ഹറാമുകൾ നടക്കുന്ന സ്ഥലമാണ് അങ്ങാടി മാർക്കറ്റ്. വത്തക്ക വത്തക്ക, ഇതാ പഴുത്തത് പഴുത്തത്, ഉള്ളു ഉള്ളു, ഇങ്ങനെ കുറേ കളവുകൾ ഇങ്ങനെ പറയും. ഇതാ മുന്തിയ സാധനം ഉസ്താനായതുകൊണ്ട് വില കുറച്ച് തരുന്നു, അങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്. കുറേ കളവ് പറയുന്ന സ്ഥലമാണ് ടൗൺ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ടൗണിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹു ഹയ്യു ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ര ചൊല്ലിയാൽ ഇനി കേൾക്കുന്ന ഓഫർ കേട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ നന്മ ചെയ്യാതിരിക്കൂല. എന്താ ഓഫർ എന്നറിയാ? ഈ ദിക്ർ ഒരാൾ പാനൂർ ടൗണിൽ, തലശ്ശേരി ടൗണിൽ, കൂത്തുപറമ്പ് ടൗണിൽ, കണ്ണൂർ ടൗണിൽ, തളിപ്പറമ്പ് ടൗണിൽ, പയ്യന്നൂർ ടൗണിൽ അല്ല, ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന അങ്ങാടിയിൽ കയറുമ്പോൾ ചൊല്ലിയാൽ 10 ലക്ഷം പ്രതിഫല അയാൾക്ക് അള്ളാഹു എഴുതുക. തീർന്നോ? ഇല്ല. 10 ലക്ഷം തെറ്റ് അയാളുടെ ഏടുന്ന് വായിക്കും. തീർന്നോ? ഇല്ല. 10 ലക്ഷം ദറജ അള്ളാഹു വർദ്ധിപ്പിക്കും. ഈ ദിക്റല്ലാൻ എത്ര സമയം വേണ്ടത്? 1.5 മിനിറ്റ്. അതെന്താ അത്രയും ഓഫർ കിട്ടിയത്? അത് ടൗണ് എന്ന് പറഞ്ഞ തെറ്റുകളുടെ കൂമ്പാരുള്ള സ്ഥലാ. അതുകൊണ്ടല്ലേ ടൗണിൽ അധികം നിൽക്കരുത്, ആവശ്യമില്ലാതെ എന്ന് പറയുന്നത്. അതേപോലെ തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള കാലാണ് യുവത്വ കാലം എന്ന് പറഞ്ഞാൽ. ആ കാലത്ത് തെറ്റില്ലാതെ പിടിച്ചു നിന്നാൽ അവൻ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും. അല്ലെങ്കിൽ യുവത്വ കാലത്ത് തന്നെയല്ലേ ശരിക്കും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടത്? പശു ഏറ്റവും കൂടുതൽ പാല് തരുന്നത് യുവത്വ കാലത്താ. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുന്നത് യുവത്വ കാലത്താ. നമ്മളെ പള്ളിയിൽ മഗ്‌രിബിന് ഏറ്റവും കൂടുതലുള്ളത് വയസ്സന്മാർവാണ്. യുവത്വ കാലത്തല്ലേ ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ടല്ലേ ഹജ്ജ് ഉംറക്കൊക്കെ പോയ ഉമ്മവാപ്പമാര് ചെറുപ്പക്കാരോടായ മക്കളോട് പറയും, മക്കളെ ഈ മലയൊക്കെ കയറണമെങ്കിൽ നിങ്ങൾ ആരോഗ്യകാലത്ത് തന്നെ വന്നോളി. ആരോഗ്യകാലത്തല്ലേ ഈ ബാത്തൊക്കെ ചെയ്യേണ്ടത്? പക്ഷെ നേരെ ഉൾട്ടയാ പലപ്പോഴും സംഭവിക്കുക. അടിച്ച് പൊളിച്ച് തീമർത്താടി, പിന്നെ പെട്ടെന്നൊരു റമദാനിലൊരു നന്നാവൽ, പിന്നെയും പഴയ തെറ്റിലേക്ക് തന്നെ പോകൽ, ഇതൊക്കെ ഒന്ന് നിർത്തി നമ്മുടെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് നീക്കണം. ആശ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. ആശ, അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് നന്നാവണം എന്ന വിചാരത്തിൽ ഇസ്ലാം സ്വീകരിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എവിടെ പോവാ ഇസ്ലാം സ്വീകരിക്കാൻ? ഇയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, എടോ ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയല്ലേ അത് സ്വീകരിക്കണത്. അപ്പോൾ അടുത്തത് ഇവർ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ വ്യഭിചരിക്കാനൊന്നും പറ്റൂല, സുഖമുള്ള പരിപാടിയൊന്നും പറ്റൂല. അത് ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റന്നെ, വേറൊരു പെണ്ണിൻ്റെ അടുത്ത് ഒരു സുഖം, എനിക്കതൊന്നും സമ്മതിക്കാൻ പറ്റൂല. ഇയാളെങ്ങനെയും പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അടവ് മാറ്റി പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ചാൽ കുടിക്കാൻ പറ്റൂല, കള്ളു കുടിക്കാൻ പറ്റില്ല. ഓ അങ്ങനെയുണ്ടല്ലേ, അങ്ങനെയുണ്ടല്ലേ, എന്നൊരു കാര്യം ചെയ്യും, ഇക്കൊല്ലം ഏതായാലും അടിച്ചു തിമിർത്താട കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫൈനൽ ഇയർ ഏതായാലും അടിച്ചു പൊളിക്കുക, പിന്നീട് നന്നാവാന്ന്. ലാസ്റ്റ് മോളയും കൂടി കല്യാണമല്ലേ, ഗാനമേള, ലാസ്റ്റ് മോളെ കല്യാണം അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവറിലേക്ക് പോകുന്നതിന് ബാജിക്കാക്ക് മോളില്ലല്ല, അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അടിച്ചു പൊളിക്കുകയാണ്, അടുത്ത കൊല്ലം ഇസ്ലാമിലേക്ക് വരാം. തഫ്സീർ ഖുർത്തുബിയിലുണ്ട് ഈ ചരിത്രം. അങ്ങനെ ഇയാൾ ആ തീരുമാനത്തോടെ നാട്ടിലേക്ക് കുതിരപ്പുറത്ത് തിരിച്ചു പോകുമ്പോൾ കുതിര നിന്ന് താഴേക്ക് വീണു മരിച്ചു. ഇതാണ് നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുടെ ഗതികേടെന്ന് കിതാബുകളിൽ കാണാം. ഷാബുന്ന ഷാഫി ഇബാദത്തില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യുവത്വം, അങ്ങനെ ഉള്ളവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.